السلام عليكم ورحمة الله وبركاته. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي يا رسول الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا أدركنا يا سيدنا يا حبيب الله صلى الله عليه وعلى آله وصحبه وسلم. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية. جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك لمن خشي ربه. صدق الله المولانا العلي العظيم. لسد قرآن قال الله عز وجل. وقال نبينا وحبيبنا المصطفى محمد صلى الله عليه وسلم: من كان يؤمن بالله واليوم الآخر فليقل خيرا أو ليصمت. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحدي. يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخدم. هو الحبيب الذي ترجى شفاعته لكل حول من الأهوال مقتهم. مولاي صل وصل على حبيبك خير الخلق كلهم. ومن يكن برسول الله نصرته إن تلقه الأسد فيها جامها تجمي. مولاي صل وسلم دائما أبدا
على حبيبك خير الخلق كلهم. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. يا صاحب البغداد كل ناصري، يا مطلب الحاجات عبد القادر، يا صاحب الأجمير كل ناظري، يا مطلب الحاجات خاج سنجري، يا صاحب الإرماد كل حاضر، يا مطلب الحاجات صوفي زاهدي. أنسيت يا مغرور إنك ميت، أيقن بأنك في المقابر نازل. واعلموا يا أمة سيدنا ومولانا محمد اللهم صل وسلم وبارك سروات فنرايا ساداتك مهارد مرايا پندد مار أهل سنة والجماعة تند كرمدهير رايا نداكل پرورتگر കരളിന്റെ കഷ്ണങ്ങളായ യുവസുഹൃത്തുക്കൾ, സഹോദരി സഹോദരന്മാർ, അളീമായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് നാം ഒരുമിച്ച് കൂടിയ ഈ മജ്‌ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസ് ഇനമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്തു കിട്ടാൻ അള്ളാഹു ഈ മജ്‌ലിസ് കാരണമാക്കി തരട്ടെ. ഈ മജ്‌ലിസിനെ നേതൃത്വം നൽകാൻ വേണ്ടി ഇൻഷാ അള്ളാ നമ്മുടെ ഈ മജ്‌ലിസിലേക്ക് കടന്നു വരാനിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ആത്മീയ നേതൃത്വവും വലിയ അഹ്ലു ബൈത്തിലെ പ്രമുഖരും സയ്യിദും ആലിമുമായ ആഷിഖുർ റസൂൽ സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചുകോയ തങ്ങൾ അൽ ബുഖാരി, അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ദുആയും ബറക്കത്തും ഈ മജ്‌ലിസിൽ ഒത്തുകൂടിയ സാധുക്കളായ നമുക്കും നമ്മുടെ കൂട്ടുകുടുംബാദികൾക്കും ആരെല്ലാം നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ, ഈ മഹത്തായ ബായാറ് സ്വലാത്ത് മജ്‌ലിസ് ഉൾപ്പെടെ, ജാറത്തിങ്കൽ സ്വലാത്ത് ഉൾപ്പെടെയുള്ള സർവ സ്വലാത്ത് മജ്‌ലിസുകളിലും വരുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി ഇരുവീട്ടിലും വിജയിച്ച സ്വാലിഹീങ്ങളിലും സ്വാലിഹത്തുകളിലും അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ എന്ന് ദുആ ചെയ്യുന്നു ഇൻഷാ അല്ലാ. ഒരൽപ്പസമയം നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാകുന്ന സ്വലാത്ത് മജ്‌ലിസ് ദുആ നടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഓരോ മജ്‌ലിസുകളും പ്രധാനമായി ലക്ഷ്യം വെക്കുന്ന നസീഹത്ത് അഥവാ ഇസ്ലാമിക ദഅവത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ആത്മീയ മജ്‌ലിസുകളാണ് ഇന്ന് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വേദികളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വന്ദ്യരായ സയ്യിദവർഗളുടെ മജ്‌ലിസിൽ വന്ന ആരും വെറും കൈയോടെ തിരിച്ചു പോകേണ്ടതില്ല എന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇൽമുകൾ കരസ്ഥമാക്കുകയും ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള വഴികൾ അന്വേഷിക്കുകയും ചെയ്ത് ഒരു വലിയ മാറ്റത്തിന് തയ്യാറായിക്കൊണ്ടാണ് എല്ലാ മജ്‌ലിസുകളും പിരിയാറുണ്ട്. കേവലം ഭൗതികമായ ചില നേട്ടങ്ങൾ കരസ്ഥമാക്കുക എന്ന ആവശ്യങ്ങൾ മാത്രമില്ലാതെ ലക്ഷ്യങ്ങൾ മാത്രമാകാതെ തീർത്തും ആത്മീയമായ പരിശുദ്ധി കൈവരിക്കണമെന്ന ആഗ്രഹത്തോടെയും വലിയ നിലക്ക് ദുആക്ക് ഇജാബത്തു ലഭിച്ചുകൊണ്ട് കേരളത്തിലും ഇന്ത്യ രാജ്യത്തെ ഏകദേശ പ്രദേശങ്ങളിലുമുള്ള ആളുകൾക്ക്, മുഅ്മിനീങ്ങൾക്ക്, മുഅ്മിനാത്തുകൾക്ക്
നന്നായി ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു വലിയ മഹാന്റെ മജ്‌ലിസിൽ വന്നുകൊണ്ട് മാറ്റങ്ങൾക്ക് തയ്യാറായ നൂറുകണക്കിന് ആളുകൾ അൽഹംദുലില്ലാഹ് ഇന്ന് കേരളത്തിലും അകത്തും പുറത്തുമൊക്കെ ആയിട്ടുണ്ട്. ഏതായാലും ഞാൻ ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരുപാട് വിഷയങ്ങൾ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. അതിനർഹരായ മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമ്മുടെ മജ്‌ലിസുകളിൽ, നമ്മുടെ പ്രത്യേകിച്ച് ഈ മഹത്തായ മജ്‌ലിസുകളിൽ വരാനിരിക്കുന്നത് കൊണ്ട് ഏതാനും ചില വാക്കുകൾ പറഞ്ഞ് തൽക്കാലം ഇന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ പ്രഭാഷകരിൽ പ്രമുഖരായ കേരളക്കരയിലെ ഏറ്റവും വലിയ അഹ്ലുസുന്നയുടെ അജീയമായ നേതൃത്വം എസ് വൈ എസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷരുമായ ബഹുമാനപ്പെട്ട അബ്ദുൽ ലത്തീഫ് സാദി പഴസി ഉസ്താദ് അൽഹംദുലില്ലാ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് ആത്മീയ മജ്‌ലിസുകൾ എന്ന് പറയുമ്പോൾ ആ മജ്‌ലിസുകൾ ഭൗതികമായ ഏതാനും ചില കാര്യങ്ങൾ നേടിയെടുക്കുക എന്ന വിഷയങ്ങൾ മാത്രമായി ഒതുങ്ങിക്കൂടാതെ തീർത്തും ആത്മീയമായ നേട്ടങ്ങൾ ഉണ്ടാക്കുക, ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയം ഈമാനോടെ മരിക്കാൻ, ഈമാനോടെ സലാമത്തായി കിട്ടാനുള്ള വഴികൾ മഹാന്മാരായ സലഫു സ്വാലിഹീങ്ങൾ നമുക്ക് കാണിച്ചു തന്ന വഴികളിൽ ഒന്നാണ് ആത്മീയ മജ്‌ലിസുകൾ. മഹാരഥന്മാരായ സാദാത്തുക്കളുടെയും പണ്ഡിതന്മാരുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ദുആ മജ്‌ലിസുകൾ ഇസ്ലാമിക ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആദ്യത്തെ ഇസ്ലാമിക രാജ്യമാകുന്ന മദീന, ആ മദീന മുനവ്വറയിൽ ചെല്ലുന്ന ഏതൊരാളുകൾക്കും അറിയാം, മദീന മുനവ്വറയിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ധാരാളം പള്ളികൾ കാണാം. ഓരോ പള്ളികളുടെയും ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത് ഇജാബത്ത് ലഭിച്ച പള്ളികൾ, വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് കാര്യമായി ദുആ ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്ത പള്ളികളാണ്. അങ്ങനെ ഇസ്ലാമിക ചരിത്രങ്ങളെല്ലാം ദുആയിലൂടെ, പ്രാർത്ഥനയിലൂടെ, കൂട്ടമായ നേതൃത്വത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥനയിലൂടെ, എന്തിനധികം പറയണം, അഫ്ളുൽ ഇബാദാത്തിൽ ബദനിയത്തി കുല്ലിഹ അസ്വല, ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധന കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയാണ് നിസ്കാരമെന്ന് എല്ലാവർക്കും അറിയുക. ആ നിസ്കാരം തന്നെ, നിസ്കാരത്തിൽ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാളും 27 ഇരട്ടി പ്രതിഫലമുള്ളത് ഒരു ഇമാമിൻ്റെ പിന്നിൽ നിസ്കരിക്കുമ്പോഴാണ് എന്ന് പഠിപ്പിച്ച ഇസ്ലാം കൂട്ടമായി ദുആ ചെയ്യുന്നതിൻ്റെ മഹത്വമാണ് ലോകത്തിന് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ലോകം സങ്കീർണമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് മുസ്ലിം സമുദായം മുന്നേറുന്ന ഈ സന്ദർഭങ്ങളിലെല്ലാം അതിശക്തമായ സാമ്പത്തികമായ പ്രയാസം കൊണ്ട്, ഞെരുക്കം അനുഭവിച്ചുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ, ഓരോ ഫോൺ കോളുകളും ഗൾഫ് നാടിൽ നിന്നും നാടുകളിൽ നിന്നുമുള്ള നമ്മുടെ കൂട്ടുകാര് സഹോദരങ്ങൾ വലിയ നിരക്ക് ബിസിനസ്സും കച്ചവടവും ഒക്കെ ചെയ്തുകൊണ്ട് മാന്യമായി ജീവിച്ചിരുന്ന പലരും പ്രയാസങ്ങളുടെ കഥ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുകയാണ്. മഹാനായ സയ്യിദുന ബായാറ് തങ്ങൾ, അള്ളാഹു അഫീതുൽ ദീർഘായുസ് നൽകട്ടെ, അവരെ നേതൃത്വം നൽകുന്ന സ്വലാത്ത് മജ്‌ലിസിലേക്ക് വരുന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ഇത്രയാളുകളാണ് ഫോണിലും മറ്റും വിളിച്ചുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളത്.
അതിശക്തമായ രോഗങ്ങൾക്ക്, പ്രയാസങ്ങളെ കൊണ്ട് രോഗങ്ങളെ കൊണ്ട് പൊറുതിമുട്ടുന്ന ആളുകൾ, ഇങ്ങനെ ശാരീരിക മാനസിക പ്രയാസങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് പരിഹാരത്തിന്റെ മാർഗം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയല്ലാതെ മറ്റൊന്നുമില്ല. അതിനുള്ള വഴിയാണ്, നിങ്ങൾ നോക്കൂ, മയ്യത്ത് നിസ്കാരം എന്ന് പറയുന്നത് ഒരാൾക്ക് അവസാനമായി ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. ആ മയ്യത്ത് നിസ്കാരത്തിൽ തന്നെ നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുകയാണ്. മയ്യത്ത് നിസ്കാരത്തിന് ഇമാമിന്റെ പിന്നിൽ മഅ്മൂമായി നിന്നുകൊണ്ട് ജമാഅത്തായി നിസ്കരിച്ചുകൊണ്ട് കൂട്ടമായി മുഅ്മിനീങ്ങൾ ദുആ ചെയ്യുകയാണ്. ആ ദുആ ചെയ്യുമ്പോഴും മുഅ്മിനീങ്ങളുടെ ശഫാഅത്ത് അത് സ്വീകരിക്കപ്പെടാനുള്ള നിബന്ധനകളായി വെച്ചിട്ടുള്ള ഒന്നാണ്. ആദ്യമായി പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രബലമായ സൂറത്താകുന്ന ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യണം. ഖുർആനോദാതെയുള്ള ദുആ സ്വീകരിക്കപ്പെടൂല. രണ്ടാമതായിട്ട് ഏത് ദുആയും സ്വീകരിക്കപ്പെടണോ, ഏത് ശഫാഅത്തും റക്കമെന്റും സ്വീകരിക്കപ്പെടണോ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് ചൊല്ലാതെ ഒരൊറ്റ ദുആയും സ്വീകരിക്കപ്പെടൂല. മരിച്ചു കിടക്കുന്ന മനുഷ്യന് വേണ്ടി അതാ റക്കമെന്റ് ചെയ്യുകയാണ് മുഅ്മിനീങ്ങൾ. ഒന്നാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ ഓതുകയാണ്, രണ്ടാമത്തെ തക്ബീറിന് ശേഷം സ്വലാത്ത് ചൊല്ലുകയാണ്, മൂന്നാമത്തെ തക്ബീറിന് ശേഷമാണ് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹംഹു വഅഫു അൻഹു. അല്ലാതെ നേരിട്ട് അങ്ങ് ദുആ ചെയ്താലോ ആ ദുആ സ്വീകരിക്കപ്പെടൂല, ആ നിസ്കാരം സ്വീകരിക്കപ്പെടൂല. ആകയാൽ ലോകത്ത് ഏത് കർമ്മവും സ്വീകരിക്കപ്പെടണോ, അല്ലാഹു വലിയ ബഹുമാനം കൽപ്പിച്ചിട്ടുള്ള അവന്റെ ഖൈറുൽ കലാമാകുന്ന ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട്, അതുപോലെ ലോകത്തെ ഏത് മുഅ്മിനീങ്ങളുടെ ഏത് ഇമാമിങ്ങളുടെ മശായിഖുമാരുടെ ചരിത്രം എടുത്തു നോക്കിയാലും അവർക്കൊക്കെയും എല്ലാ ബന്ധവും അള്ളാഹുവിനോട് അവരെ നേടിയെടുത്തത്, അവരെ ദുആഇന് ഇജാബത്ത് കിട്ടിയത്, അവരുടെ നാവിന് അസർ കിട്ടിയത്, അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായത്, അവർക്ക് വലിയ വിലായത്തുകളുടെ പദവി അള്ളാഹു നൽകിയത്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്തു കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ മജ്ലിസ് മഹാനായ ബയാറ് തങ്ങളെ നേതൃത്വം നൽകുന്ന മജ്ലിസ്, ഈ മജ്ലിസ് നമ്മുടെ സുന്നത്തു ജമാഅത്തിന്റെ എല്ലാ ആലിമീങ്ങളും സയ്യിദന്മാരും നേതൃത്വം നൽകുന്ന ഏത് മജ്ലിസുകളിലും നടക്കുന്നത് കാര്യമായ റബ്ബിനോടുള്ള ദുആയാണ്. ആ ദുആ സ്വീകരിക്കപ്പെടാൻ ആവശ്യമായ ദിക്റുകൾ, ഖുർആനുകൾ, സ്വലാത്തുകൾ ചൊല്ലുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്റെ പേരിൽ ഒരാൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ, എന്റെ പേരിൽ ഒരാൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ ആ സ്വലാത്ത് അവന്റെ വായിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മലക്കിനെ സൃഷ്ടിക്കുകയാണ്. ഒരു മലക്കിനെ അപ്പോൾ തന്നെ അല്ലാഹു സൃഷ്ടിക്കുകയാണ്. ആ മലക്കിന്റെ പ്രത്യേകത എന്താണെന്നറിയുമോ? ആ മലക്കിന്റെ ഒരു ചിറക് മശ്രിഖ് മുതൽ മഗ്രിബ് വരെ പരന്നു കിടക്കുന്നതാണ്. അങ്ങനെയുള്ള രണ്ട് ചിറകുള്ള ഒരു മലക്കിനെ അള്ള പടക്കുകയാണ്. എന്നിട്ട് ആ മലക്ക് സ്വലാത്ത് ചൊല്ലുന്ന മുഅ്മിനിന്റെ വായിൽ നിന്ന് സ്വലാത്ത് ചൊല്ലുന്നതിനനുസരിച്ചുകൊണ്ട് അതാ വിശാലമായ കടലിൽ, സമുദ്രത്തിൽ അത് മുങ്ങുകയാണ്. അതിന്റെ ചിറകുകൾ ആ വെള്ളത്തിൽ ഇങ്ങനെ താഴ്ത്തുകയാണ്.
ആ മലക്ക് ആ സമുദ്രത്തിൽ നിന്നൊന്ന് പൊങ്ങുകയാണ്. ആ പൊങ്ങുന്ന സമയത്ത് അതിന്റെ ചിറകിലൂടെ എത്ര കതിർ വെള്ളം ഉറ്റി വരുന്നുവോ, ആ വെള്ളത്തിന്റെ കതിറനുസരിച്ചുകൊണ്ട് സ്വലാത്തു ചൊല്ലിയ മനുഷ്യന്റെ പാപമല്ല പുറത്തു കൊടുക്കുകയാണ്. ദുനിയാവിലും ആഖിറത്തിലും അവന്റെ ദറജ അവന്റെ പദവി അല്ല ഉയർത്തുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദു തബിഈൻ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു, മഹാനവർകൾ 400-ലധികം സ്വഹാബത്തിനെ കണ്ട മഹാനാണ്, വലിയ ആലിമാണ്, വലിയ മുസന്നിഫാണ്, വലിയ തരീഖത്തിന്റെ മശായിഖുമാരുടെ നേതാവാണ്. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ രചന, അവിടുന്ന് രചിച്ച കിതാബുകളെല്ലാം ആധികാരികമായി മുസ്ലിം ലോകം അംഗീകരിച്ചിട്ടുള്ളതാണ്. ആയിരക്കണക്കിന് ശിഷ്യന്മാരുള്ള മഹാനാണ് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. മഹാനായ ഹസനുൽ ബസരി തങ്ങൾ പറയുന്നു, ഞാനൊരു ദിവസം എന്റെ ഉസ്താദുമാരിൽ ഒരാളായ അബാ ഇസ്മത്ത് റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണ്. ഞാനിങ്ങനെ രാത്രി കിടന്നുറങ്ങുമ്പോ എനിക്ക് നല്ല രൂപത്തിൽ എന്നെ ഉസ്താദിനെ കാണുകയാണ്. ഞാൻ മഹാനവരുകളോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പാരത്രിക ജീവിതത്തിന്റെ അവസ്ഥ? അയാള് പറയുന്നു, അബഹസ്മത്ത് എന്നവര് പറയുന്നു, ഹസനുൽ ബസരി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്ക് പുറത്ത് തന്നിട്ടുണ്ട്, എനിക്ക് എല്ലാ സന്തോഷങ്ങളും നൽകിയിട്ടുണ്ട്. എന്റെ അതിന്റെ കാരണമെന്നറിയുമോ? ഞാൻ ആയിരക്കണക്കിന് ഹദീസ് പഠിക്കുകയും ആ ഹദീസ് ലോകത്തിന്റെ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഒരൊറ്റ ഹദീസ് പറയുമ്പോഴും ഒരൊറ്റ ഹദീസ് ഞാൻ എഴുതുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലാതിരിക്കില്ല. സഹോദരങ്ങളെ, ദുനിയാവും ആഖിറവും ബഹുമാനപ്പെട്ട സയ്യിദവർകളുടെ വാലിലും നസീഹത്തിലും നമ്മുടെ ആലിമീങ്ങളുടെ ഉപദേശങ്ങളിലും വന്നരായ ലത്തീഫ് സാദി ഉസ്താദ് ഇവിടെ ഇരിക്കുകയാണ്. അല്ലാഹു അഫിയത്ത് കൊടുക്കട്ടെ. അവരുടെ ഒക്കെയും വാലുകളിൽ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളത് പോലെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹബീബായ തങ്ങളെ പേരിലുള്ള സ്വലാത്ത് കൊണ്ട് ഇതൻ യക്ഫീക ഹമ്മു ദുനിയാ വ ഹമ്മുൽ ആഖിറാ. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം സ്വലാത്താണ്. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി തങ്ങൾ തന്നെ അസ്സിറാജുൽ വാദിഹ എന്ന് പറയുന്നൊരു ഗ്രന്ഥമുണ്ട്. അസ്സിറാജുൽ വാദിഹ എന്ന ഗ്രന്ഥത്തിൽ കാണാം, ഹസനുൽ ബസരി റളിയല്ലാഹു എന്ന് പറയാണ്, ഇശ്രീന റിജാലും മിനൽ ഇസ്ലാം, ഇശ്രീന റിജാലും മിനൽ ലഹൂദി ഇലൽ ഇസ്ലാം, അൽ ഇസ്ലാമു ഇശ്രീന റിജാലും മിനൽ ലഹൂദ് എന്ന് തുടങ്ങുന്ന ഒരു അധ്യായം. 20-ഓളം വരുന്ന ജൂതന്മാരായ ആളുകൾ ഇസ്ലാമിലേക്ക് വന്ന ഒരു സംഭവമാണ് മഹാനവറുകൾ എടുത്തു തരിക്കുന്നത്. എന്തായിരുന്നു ആ ചരിത്രം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മഹാനവറുകൾ പറയുന്നു, മദീനയുടെ ഭ്രാന്ത പ്രദേശത്ത് ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ ആരോടും സംസാരിക്കാറില്ല, ആരുടെ കൂടെയും ഇടപഴകാറില്ല. ധാരാളം ആളുകൾ ഗ്രൗണ്ടുകളിൽ കളിക്കാറുണ്ട്. ഒരു വിഭാഗം ആളുകൾ രാത്രി സമയങ്ങളിൽ അവരുടെ കേന്ദ്രങ്ങളിൽ കൂടാറുണ്ട്. നാടിൽ പല വിഷയങ്ങളിലും നടക്കാറുണ്ട്. പക്ഷേ ഒരു ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരന്റെ താമസം ഒരു ചെറ്റക്കുടിലിന്റെ ഉള്ളിലാണ്. ആ ചെറുപ്പക്കാരൻ എപ്പോഴും എല്ലാ ജമാഅത്തിനും പള്ളിയിൽ റെഡിയാണ്. സുബ്ഹി നിസ്കാരത്തിന്റെ ജമാഅത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ചെറുപ്പക്കാരൻ പള്ളിയിൽ നിന്നിറങ്ങും.
ഇറങ്ങിയിട്ട് കയ്യിൽ ഒരു മൂർച്ചയുള്ള കത്തിയും ഒരു ചെറിയ കയറും കയ്യിൽ പിടിച്ച് പോകുന്നത് കാണാം. ഒരിക്കലും തന്നെ ആ നാട്ടിലുള്ള ഒരാളെയും അയാള് ശല്യം ചെയ്തിട്ടില്ല, ആരെയും വെറുപ്പിക്കാറില്ല. അങ്ങനെ വളരെ സാധുവായി നടക്കുന്നൊരു ചെറുപ്പക്കാരൻ അദ്ദേഹം അതാ ഈ കത്തിയും കയറും എടുത്തുകൊണ്ട് പോകാറുള്ളത് ദൂര മലമ്പ്രദേശങ്ങളിൽ കാടുകളിൽ ഫോറസ്റ്റുകളിൽ ചെന്നുകൊണ്ട് നല്ല വിറക് വെട്ടിയിട്ട് നല്ല ഉഷാറുള്ള കത്തി നല്ല കാണാനും കത്തിക്കാനും പറ്റുന്ന വിറകുകൾ ശേഖരിച്ചിട്ട് അതിനെ അതാ പാകപ്പെടുത്തി കൊണ്ടുവന്നിട്ട് അങ്ങാടിയിൽ വെച്ച് വിൽക്കുകയാണ്. ഇതാണ് അയാളുടെ ഡ്യൂട്ടി, അയാൾ ചെയ്യുന്ന പണി ഇതാണ്. രാവിലെ പോവും, സുബഹി നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങി നേരെ കാട്ടിലേക്ക് പോയിട്ട് നല്ല വിറക് വെട്ടിയിട്ട് ആ വിറക് കൊണ്ടുവന്ന് അങ്ങാടിയിൽ വിൽക്കും. വിൽക്കുന്ന സമയത്ത് അയാൾക്ക് നല്ല പൈസ കിട്ടും. ആ പൈസയുടെ ഒരു ഭാഗം അയാള് സ്വതക്ക ചെയ്യും പാവപ്പെട്ടയാളുകൾക്ക് വേണ്ടി, കാരുണ്യ പ്രവർത്തനം നടത്താൻ വേണ്ടി അയാള് മാറ്റിവെക്കും. അയാളുടെയും അയാളെ കുടുംബത്തിന്റെ ചെലവിനും അയാള് മാറ്റിവെക്കും. ഓരോ ദിവസവും അയാള് ചെയ്യുന്ന ഏറ്റവും നല്ല പരിപാടിയാണ്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മാബരി റളിയല്ലാഹു അൻഹു അതാ ഔലിയാക്കളുടെ വഴി പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന സ്ഥലത്ത് അതികയിൽ പറയുന്നുണ്ട്, എന്ന് പറയുന്ന അതിനു മുമ്പ് പറയുന്ന കുറച്ച് വസീയത്തുകളുണ്ട്. ആരെങ്കിലും പടച്ചവന്റെ വിലായത്ത് ഔലിയാക്കളുടെ പാത ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ വസീയത്തുകൾ അവര് പാലിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കജുലൂസിഹി ബൈനൽ അനാമി മുറബ്ബിയ ജനങ്ങളുടെ ഉപകാരത്തിന് വേണ്ടി അവരിരുന്നു കൊള്ളട്ടെ, ജനങ്ങൾക്ക് നന്മയുണ്ടാകാൻ, ആളുകൾക്ക് ശിഫായി കിട്ടാൻ, ആളുകളുടെ പ്രശ്നം പരിഹരിക്കാൻ, ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ, നല്ലത് പറഞ്ഞു കൊടുക്കാൻ അവരെ സമയം ചെലവഴിച്ച് അവരെ ജനങ്ങൾക്ക് വേണ്ടിയിരിക്കുന്നവരാണ് ഔലിയാക്കളുടെ വഴിയിൽ വരുന്ന ആളുകൾക്ക് അതാ മഹാനായ സൈനുദ്ദീനുൽ മാബരി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. പിന്നേതാണെന്നറിയുമോ? അതിശക്തമായ രീതിയിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക, അത് സ്വലാത്ത് മജ്‌ലിസ് സംഘടിപ്പിച്ചിട്ട്, ആത്മീയമായ മജ്‌ലിസുകൾ സംഘടിപ്പിച്ചിട്ട് അവിടെ ഒരുമിച്ച് കൂടുന്ന മുഅ്മിനീങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നതോടൊപ്പം പാവപ്പെട്ട ആളുകൾക്ക് സാന്ത്വന പ്രവർത്തനത്തിന് വേണ്ടി അതാ പണം ചെലവഴിക്കാൻ അതിലേക്കുള്ള വഴികൾ റെഡിയാക്കി കൊടുക്കുന്നത് അത് വിറക് വെട്ടിയിട്ട് വിറക് ചുമന്ന് കൊടുത്ത് കൊണ്ടുപോയി കൊടുക്കലാണെങ്കിലും ശരി. ചില ആളുകൾ വിചാരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് വെറും മോശമാണ്, ഒരിക്കലുമല്ല. ആത്മീയതയിൽ അധിഷ്ഠിതമായി നാടിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഔലിയാക്കളുടെ ശൈലിയാണ് കേട്ടോ. അവർക്ക് പഞ്ചായത്തിൽ സ്ഥാനം കിട്ടണമെന്നില്ല, അവർക്ക് MLA ആകണമെന്നില്ല, ഒരു നാട്ടിലും ഒരു സ്ഥാനവും അവരെ ആഗ്രഹിക്കുന്നില്ല. അള്ളാഹുവിന്റെ വജീനെ ആഗ്രഹിച്ചുകൊണ്ട് അവർ ശക്തമായ സാന്ത്വന പ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയാണ്. അതാണ് ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനാ സംവിധാനങ്ങളും അതിന്റെ നേതൃത്വങ്ങളും കേരളത്തിലും ഇന്ത്യ രാജ്യത്തും ആഗോളതലത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. മഹാന്മാര് പറയുന്നു ജനസേവനം നടത്തുന്നത് സുബ്ഹാനല്ലാഹ്, ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിക്കൊടുക്കുന്നത്, ഇൽമ് പഠിച്ചു അതിനെ ചെലവഴിക്കാൻ ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്, വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുകയാണ്, ആത്മീയമായ പരിഹാരത്തിന് വേണ്ടി അതാ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നവരാണ്. അത് വിറക് വെട്ടിയിട്ട് ജനങ്ങൾക്ക് കൊടുത്തിട്ടാണെങ്കിലും ഒരാൾക്കൊന്നിനും സാധിക്കുന്നില്ല. എന്നാ ഒരു പാവപ്പെട്ട ആളുകൾക്ക് കുറച്ച് വിറക് വെട്ടിയിട്ട് കൊണ്ടുപോയി കൊടുത്തിട്ടെങ്കിലും
ആ മനുഷ്യൻ കാരുണ്യ പ്രവർത്തനത്തിൽ അവന്റെ സാന്നിധ്യം അറിയിക്കുകയാണെങ്കിൽ അവർക്ക് അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ മാർഗത്തില ഇരിക്കട്ടെ. ഈ ചെറുപ്പക്കാരൻ ചെയ്തുകൊണ്ടിരുന്നത് കാട്ടിലേക്ക് പോയിട്ട് വിറക് വെട്ടിയിട്ട് ആ വിറക് ചുമന്നു കൊണ്ടുവന്ന് അങ്ങാടിയിൽ വെച്ച് വിൽപ്പന നടത്തിയിട്ട് അതിൽ കിട്ടുന്ന കാശ് പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു, സ്വന്തം ചെലവിന് അതാ ഉപയോഗിക്കുന്നു. അങ്ങനെ ഈ ചെറുപ്പക്കാരനെ പറ്റി നല്ല അഭിപ്രായങ്ങൾ നാടിലുള്ള ആളുകൾക്കൊക്കെ, ചില ആളുകളൊക്കെ അദ്ദേഹത്തെ സമീപിച്ച് ദ്വാരപ്പിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അതാ മുസ്ലിമീങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ഈ ചെറുപ്പക്കാരനുണ്ടാകുമ്പോ സുബ്ഹാനല്ലാഹ്, എക്കാലവും മഹാന്മാരോട്, മഹത്തുക്കളോട്, സ്വാലിഹീങ്ങളായ ആളുകളോട് കുശുംബും വിദ്വേഷവും അസൂയയും വെച്ച് പുലർത്തുന്ന ആളുകൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശങ്ങളിൽ നിന്ന് പുറത്തുപോയ ആളുകൾ എല്ലാ കാലവും ഉണ്ടായിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് സഅദി ഉസ്താദിന്റെ പ്രസംഗത്തിൽ നമ്മൾക്ക് വിശദമായി കേൾക്കാം. ഞാനിപ്പോൾ ആ ഭാഗത്തിലേക്ക് കടക്കുന്നില്ല. ജനസ്വാധീനം കൂടുതലായി കണ്ടപ്പോ നാട്ടിലുള്ള ഇസ്ലാമിന്റെ ശത്രുപാളയത്തിലുള്ള ആളുകൾ പറഞ്ഞു, ഇദ്ദേഹം ഇതേ രൂപത്തിൽ പോയാൽ ഇനി 10,000 ആളുകൾ ഇദ്ദേഹത്തിന്റെ പിന്നാലെ കൂടും. അങ്ങനെ ഒരു ദിവസം ഇവര് ഒരുപാട് കുതന്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇദ്ദേഹത്തെ പല രീതിയിലും അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു. അതൊക്കെ പരാജയപ്പെട്ടു. കാരണം ഈമാനുള്ള ജനങ്ങൾക്കറിയാം അദ്ദേഹത്തിന്റെ വായിലൂടെ വരുന്നത് സ്വലാത്ത് മാത്രമാണ്. അദ്ദേഹം ഒരു ദാക്ഷിറാണ്, അദ്ദേഹം ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നയാളാണ്, ഇൽമിന്റെ പ്രവർത്തനം നടത്തുന്നയാളാണെന്ന് ഈമാനുള്ള ആളുകൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഈമാനുള്ള ആളുകൾ അദ്ദേഹത്തിന് ഒരു പോയിന്റ് പോലും, ഒരു പോറലും ഏൽപ്പിച്ചിട്ടില്ല. അവസാനം അവർക്കൊരു വഴിയും കാണുന്നില്ലെന്ന് കണ്ടപ്പോ ജൂതന്മാരായ 20 വരുന്ന റൌഡികളായ ഗുണ്ടായിസം നടത്തിയിട്ട് നാട്ടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു പറ്റം ആളുകൾ ഈ ചെറുപ്പക്കാരനെ വളഞ്ഞു വെച്ചുകൊണ്ട് പിടിച്ചു വെച്ചിട്ട് ചോദിച്ചു, അല്ല നീ എന്താണ് നിന്റെ അവസ്ഥയൊന്ന് ഞങ്ങളോട് പറയണം. അദ്ദേഹം ചോദിച്ചു, എന്താണ് എന്റെ അവസ്ഥ, ഞാൻ എന്താണ് നിങ്ങൾ ചെയ്തത്? അതല്ല, നീ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഒന്നും കൂടാറില്ല, നീ ഒരു ഒറ്റപ്പെടുന്ന ആളായിട്ട്, നീ ഒരു വലിയ സൂഫിയായിട്ട് ഇങ്ങനെ നടക്കുകയാണ്, അതൊന്നും പറ്റൂല, ഞങ്ങളെ കൂടെ കൂടണം. അദ്ദേഹം പറഞ്ഞു, ഇല്ല ഇല്ല, എന്റെ ഡ്യൂട്ടി അതല്ല, അതാ നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് സമയമില്ല. ഇത് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ ഇങ്ങനെ ചുണ്ടിങ്ങനെ അനക്കുകയാണ്. അപ്പൊ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, എടാ നീ ഞങ്ങളോട് സംസാരിക്കാതെ പതുക്കെ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ, എന്താണത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെ ചീത്ത പറയുന്നതല്ല, ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കുന്നതല്ല, ഞാൻ എപ്പോഴും എന്റെ വായ കൊണ്ട് ചൊല്ലുന്നത് എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിലുള്ള സ്വലാത്താണ്. ആ സ്വലാത്ത് മാത്രമാണ് ഞാൻ ചൊല്ലിയത്, അതെന്റെ പ്രശ്നത്തിനുള്ള പരിഹാരമാണ്, അതെന്റെ ഈമാനിന്റെ നിലനിൽപ്പിന്റെ ഭാഗമാണ്. ആ സ്വലാത്ത് കൊണ്ടാണ് എനിക്ക് ഈമാനോടെ മരിക്കേണ്ടത്, ആ സ്വലാത്ത് കൊണ്ടല്ലാതെ എന്റെ അമല് സ്വീകരിക്കപ്പെടൂല. അദ്ദേഹം ആ പോയിന്റിൽ വെച്ച് ദൈവത്ത് നടത്തുകയാണ്. പക്ഷേ ആ ചെറുപ്പക്കാര് വിട്ടില്ല. എന്നോ മരണപ്പെട്ടു പോയ മുഹമ്മദിന്റെ പേരിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നീ ഇപ്പൊ സ്വലാത്ത് പറയുകയാണോ, അതൊന്നും വെറുതെയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മാനസികമായി ശാരീരികമായി പീഡിപ്പിച്ചു. അവസാനം അദ്ദേഹത്തെ അവര് വിടുന്നില്ല. അദ്ദേഹത്തിന്റെ കൈയും കാലും അവര് അതാ കെട്ടിയിടുകയാണ്, കെട്ടിയിട്ട് കൊണ്ട് മർദ്ദിക്കുകയാണ്, വല്ലാതെ അങ്ങ് അവശനാക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, എടാ വർഷങ്ങൾക്ക് മുമ്പ്
മുമ്പ് മരണപ്പെട്ടു പോയി ഖബറിൽ കിടക്കുന്ന ആ ആളെ നീ ഇപ്പോൾ സ്വലാത്ത് പറയാണ് നിന്നെ സഹായിക്കൂന്ന് നീ വിശ്വസിക്കുകയാണ്. എന്തൊരു പൊട്ടത്തരമാണ്! അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നിന്റെ സ്വലാത്ത് ചെല്ലുന്ന നിന്റെ നാവ് ഞങ്ങൾ മുറിച്ചു കളയുന്നതാണ്. നീ വിളിക്കടാ. ചെറുപ്പക്കാരന്റെ കയ്യും കാലും കെട്ടിയിട്ടിട്ടുണ്ട്. ആ ചെറുപ്പക്കാരന്റെ വായ പിടിച്ച് പൊളന്ന് അദ്ദേഹത്തിന്റെ വിറക് വെട്ടുന്ന നല്ല മൂർച്ചയുള്ള കത്തിയുണ്ട്. ആ കത്തി കൊണ്ട് വന്നിട്ട് ആ ചെറുപ്പക്കാരന്റെ നാവങ്ങ് മുറിച്ചെടുത്തു. സുബ്ഹാനല്ലാഹ്. വായിലൂടെ രക്തം ഒഴുകി വരികയാണ്. വല്ലാത്ത വിഷമത്തിലാണ്. അപ്പോഴാണ് ഒരു വല്ലാത്ത ഒരു അവസ്ഥ അവിടെ ഉണ്ടാകുകയാണ്. ആ ചെറുപ്പക്കാരനായ സ്വലാത്ത് ചൊല്ലുന്ന നല്ല പ്രവർത്തനങ്ങൾ നടത്തി ആരെയും ശല്യം ചെയ്യാതെ ജീവിച്ച ആ മനുഷ്യന്റെ ബോധമങ്ങ് നഷ്ടപ്പെടുകയാണ്. അപ്പോഴാണ് അവിടത്തേക്ക് കഹലുൽ ഐനൈ അസജുൽ ഹജിബൈ സഹലുൽ ഖദ്ദൈ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തോടെയുള്ള ആ പൂർണ്ണമായ തേജസ്സോടെ ഇവിടെ ഹാളറാകുകയാണ്. മുറിഞ്ഞു വീണ സ്വലാത്ത് ചൊല്ലുന്ന ഹബീബിന്റെ സ്വരിൽ സ്വലാത്ത് ചൊല്ലുന്ന ആ ചെറുപ്പക്കാരന്റെ നാവിന്റെ കഷ്ണം എടുത്തുകൊണ്ട് അതാ അന്തരീക്ഷത്തിലേക്ക് എന്തോ ചില മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് വന്ന ചെറുപ്പക്കാരനായ സുമുഖനായ ആ ചെറുപ്പക്കാരന്റെ കോലത്തിൽ വന്ന രൂപം അഥവാ മുഹമ്മദു റസൂലുള്ളാ. 20 വരുന്ന റൗഡികളായ ജൂതന്മാർക്ക് ഇത് അറിഞ്ഞിട്ടില്ലല്ലോ. ബോധം കെട്ടി കിടക്കുന്ന ആ ചെറുപ്പക്കാരൻ അതാ നന്നായി ആസ്വദിക്കുകയാണ്. മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യം ഏകദേശം 100 മുമ്പാണ് ഹബീബായ തങ്ങൾ വഫാത്തായിട്ടുള്ളത്. അല്ലാന്റെ ഹബീബ് ആ നാവിന്റെ കഷ്ണമെടുത്ത് അന്തരീക്ഷത്തിലേക്ക് ഒരറ്റേറുകൊടുക്കുകയാണ്. ആ നാവിന്റെ കഷ്ണം അവിടെ നിന്ന് വിളിച്ചു പറയുന്നു, അത്വാഅത്തു ലില്ലാഹി വലിർറസൂൽ, അത്വാഅത്തു ലില്ലാഹി വലിർറസൂൽ. അല്ലാഹുവിനിക്കും റസൂലിനുമാണ് വഴിപ്പെടേണ്ടത് എന്ന അർത്ഥം വരുന്ന ശബ്ദം കേൾക്കുകയാണ്. കൂടി നിൽക്കുന്ന ആ യുവാക്കൾ മുഴുവനും കേൾക്കുകയാണ്. ആ നാവ് വന്നുകൊണ്ട് ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന ചെറുപ്പക്കാരന്റെ വായിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. പഴയ രൂപത്തിൽ നാവ് ആവുകയാണ്. ബോധം കെട്ട് കയ്യും കാലും കെട്ടിക്കിടക്കുന്ന മനുഷ്യന്റെ കെട്ടുപൊട്ടുകയാണ്. ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഭാഗ്യവാനായ സ്വലാത്ത് പതിവാക്കിയ ചെറുപ്പക്കാരൻ ഹബീബായ തങ്ങളെ കൈ പിടിച്ച് ചുംബിക്കുകയാണ്. ധാരാളം അങ്ങ് മുത്തുകയാണ്. പുന്നാര തങ്ങൾ ചോദിച്ചു, മോനെ ഈ കാണുന്ന വിറകിന്റെ കെട്ട് നിനക്ക് സ്വർണത്തിന്റെ കെട്ടാക്കി തരണോ?
ചെറുപ്പക്കാരൻ പറഞ്ഞു വേണ്ട വേണ്ട, അങ്ങനെ സംഭവിച്ചാലോ ഒരു പക്ഷേ അതാ അർഹത കുറഞ്ഞ ആളുകളെ കയ്യിലേക്ക് ദുനിയാവിന്റെ സുഖങ്ങൾ വന്നാൽ അവര് സ്വലാത്ത് മറന്നു പോകൂ, അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന് അകന്നു പോകൂ. അതുകൊണ്ട് ഞാൻ ഭയപ്പെടുന്നു നബിയേ, അവിടത്തെ പേരിലുള്ള സ്വലാത്ത് മുറിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതവും എനിക്ക് വേണ്ട. ഇതിന് നേർക്കാഴ്ച 20 വരുന്ന ജൂതന്മാരായ ചെറുപ്പക്കാര്, ആ ചെറുപ്പക്കാരന്റെ കാലിലേക്ക് വീണുകൊണ്ട് 20 വരുന്ന ജൂതന്മാർ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഹബീബായ തങ്ങള് പേരിലുള്ള സ്വലാത്ത് കൊണ്ടുണ്ടായ സ്വലാത്ത് ചൊല്ലുന്ന ഒരാൾ കൊണ്ട് അല്ലാഹു ഈ ദുനിയാവിൽ വെച്ചിട്ടുള്ള വലിയ അനുഗ്രഹങ്ങളിലൊന്ന്. ആളുകൾ അതാ കാര്യമറിയാതെ തെറ്റിദ്ധരിച്ചു പോകുന്ന ആളുകൾ, വിവരക്കേടുകൊണ്ട് തെറ്റിദ്ധരിച്ചു പോകുന്ന ആളുകൾ, അല്ലാഹു നമ്മളെ സലാമത്തിലാക്കി തരട്ടെ. ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ മജ്ലിസുകൾ നടക്കുമ്പോ, നമ്മുടെ സാധാതുക്കളുടെ നേതൃത്വത്തിലുള്ള ദുആ നടക്കുമ്പോ, ആ ദുആയിൽ സംബന്ധിച്ച് അവരിൽ നിന്ന് അതാ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ പേരുള്ള സ്വലാത്ത് ചൊല്ലിയിട്ടുള്ള വെള്ളം മന്ദിരിച്ച് കിട്ടിയപ്പോ രോഗം മാറിയ, വിഷമങ്ങൾ നീങ്ങിക്കിട്ടിയ, 10,000 ആളുകൾ ജീവനോടെയുള്ള ഈ കേരളക്കരയില ഒരു കുതന്ത്രശാലിയുടെ കുതന്ത്രവും വില പോവുകയില്ല. അതുകൊണ്ട് അകന്നു നിന്ന് കാര്യമറിയാതെ തെറ്റിദ്ധരിച്ചു പോയ ആളുകൾ, അല്ലാഹുവേ നീ അവരെ കൽബുകൾക്ക് മാറ്റം കൊടുക്കണേ. അല്ലാ, ദുനിയാവ് സമ്പാദിക്കാൻ വേണ്ടി ആരും ഇവിടെ സ്വലാത്ത് ചൊല്ലിയിട്ടില്ല, സ്വലാത്തിന്റെ മജ്ലിസുകൾ നടത്തിയിട്ടില്ല. നമ്മുടെ സദാത്തുക്കളും ആലിമീങ്ങളും അതിന് ഒരു മൗനാനുവാദം പോലും നടക്കുന്നു കൊടുക്കുന്നവരല്ല. അതേസമയത്ത് അൽഹംദുലില്ലാഹ്, ആധികാരികമായി പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ വഴിയിൽ നിന്ന് അകന്നു പോകുന്ന ആളുകളെ അതിൽ അടിയുറപ്പിച്ച് നിർത്താൻ അല്ലാഹു അവന്റെ ദീനിന്റെ വെളിച്ചം നിലനിർത്താൻ വേണ്ടി ഈ ലോകത്തിന് കനിഞ്ഞേകിയ വലിയ നിഅമത്തുകളാണ് അഹ്ലു ബൈത്ത് കേട്ടോ, പണ്ഡിതന്മാര് കേട്ടോ. അവരിൽ പ്രമുഖനാണ് നമ്മളുടെ നാട്ടുകാരനായ ഈ രാജ്യത്തിന്റെ ആത്മീയ നേതൃത്വത്തിൽ ഒരാളായ മഹാനായ ബായാറ് തങ്ങളെന്ന പേരിൽ അറിയപ്പെടുന്ന ആദരണീയരായ നമ്മുടെ സയ്യിദവർകൾ, റബ്ബേ നല്ല ഹിമ്മത്ത് നൽകണേ. അല്ലോ ആഫിയത്തും ഇഖ്ലാസും ഏറ്റിക്കൊടുക്കണമല്ലോ. അഹ്ലു സുന്നയുടെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ് പോലെ, ആർത്തിരമ്പുന്ന തിരമാലകളെ പോലെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും കേട്ടുകൊണ്ട് അതാ ഈ ഉമ്മത്തിന് നേതൃത്വം നൽകിയവരാണ് എല്ലാ കാലത്തുമുള്ള ആലിമീങ്ങളോ എല്ലാ കാലത്തുമുള്ള സദാത്തുക്കളോ. അറിയില്ലേ ജഅഫറു സാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ സഹോദരങ്ങളെ, കർബലയുടെ ചരിത്രം ഞാനിപ്പോൾ പറയുന്നില്ല, സമയമില്ല. നമ്മുടെ മുമ്പിൽ വിഷയാവതരണത്തിന് വേണ്ടി വന്യരായ നമ്മുടെ പ്രിയങ്കരരായ പണ്ഡിത നേതൃത്വം, സുന്നത്ത് ജമാഅത്തിന്റെ ആധികാരികമായ ശബ്ദം, ബഹുമാനപ്പെട്ട അബ്ദുൽ ലത്തീഫ് സഅദി ഉസ്താദ് ഉണ്ട്, റബ്ബേ ഞങ്ങളുടെ ആലിമീൻ
നിങ്ങളുടെ കരങ്ങൾക്ക് നീ ശക്തി പകരണേ അല്ലോ. ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഉസ്താദ് അവർക്ക് വേദി ഒഴിഞ്ഞു കൊടുക്കുകയാണ്. സുന്നത്തു ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരാളും അഹ്ലു ബൈത്തിനെ കുറ്റം പറയില്ല, തങ്ങന്മാരെ വില കുറച്ച് കാണില്ല. അത് എഴുത്തിലൂടെ ആണെങ്കിലോ വായിലൂടെ ആണെങ്കിലോ, ഓ മുസ്ലിമീങ്ങളെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഓ മുഅ്മിനീങ്ങളെ, നാളെ ആരാരുമില്ലാത്ത മഹ്ശറാ ലോകത്ത് ഒരിറ്റി ദാഹജലത്തിന് വേണ്ടി നട്ടോട്ട് പോടുമ്പോ എന്റെ കയ്യിലാണ് ഹൗലുൽ കൗസറിന്റെ അധികാരമുള്ളത്. ആ ഹൗലുൽ കൗസറിന്റെ വെള്ളം പാലിനേക്കാൾ വെളുപ്പാ, തേനിനേക്കാൾ മധുരമാണ്. ആ ഹൗലുൽ കൗസറിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കാൻ ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ എന്റെ പേരിലുള്ള സ്വലാത്ത് ചൊല്ലൂ, എന്റെ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കൂ, എന്റെ അനന്തരക്കാരായ പണ്ഡിതന്മാരെ ആദരിക്കൂ. അതാ അവിടുന്ന് ഇമാം തിർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്, അവിടുന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ്? അലവ ഇനി ഫറത്തുല്ലക്കും ഇന്ദ ഹൗലി, ഞാൻ എന്റെ ഹൗലിന്റെ ജാര നിങ്ങളെ കാത്തിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഹൗലിന്റെ ജാര നിങ്ങളെ കാത്തിരിക്കുമ്പോ ഉത്തുലുപുനി ഇന്ദ ഹൗലി, എന്നെ നിങ്ങൾ എന്റെ ഹൗലിന്റെ ജാരെ അന്വേഷിക്കേണ്ടതോ? എന്നെ നിങ്ങൾക്ക് കാണാനുള്ള പവർ, എന്നെ നിങ്ങൾക്ക് കാണാനുള്ള ക്വാളിറ്റി എന്താണെന്നറിയോ? ഉത്തുലുബുനി എന്ത ഹൗലി ഫി അഹ്ലി ബൈത്തി, എന്റെ അഹ്ലു ബൈത്തിന്റെ കൂടെ അല്ലാതെ നിങ്ങൾക്ക് എന്റെ ഹൗലിന്റെ ജാരെ പെർമിഷനില്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ യുക്തി അനുസരിച്ചുകൊണ്ട്, നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ചുകൊണ്ട്, നമ്മുടെ രാഷ്ട്രീയമായ നിലപാടനുസരിച്ചുകൊണ്ട് അളന്ന് നോക്കേണ്ടവരല്ല ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരെ കുട്ടികളാകുന്ന അഹ്ലു ബൈത്ത്. അല്ലാഹു അവരുടെ പൊരുത്തം കിട്ടിയവരിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. കർബലയുടെ മണ്ണിൽ വെച്ചുകൊണ്ട് തലയറുത്ത് മാറ്റിയ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ്സുമായിട്ട് യസീദിന്റെ പട്ടാളക്കാര് തെരുവിലൂടെ സിന്ദാബ വിളിച്ചു പോകുന്നത് ഒരു മറ്റു മതത്തിൽപ്പെട്ട ഒരു പുരോഹിതന്റെ ശ്രദ്ധയിൽപ്പെട്ടത് താരിഖുൽ ബഗ്ദാദ് പരിശോധിച്ചു നോക്കൂ. ഒരു വയസ്സായ ഒരു മനുഷ്യൻ ഇങ്ങനെ നോക്കുമ്പോ തെരുവിലൂടെ കുറച്ച് ആളുകൾ മഹാനായ ഹുസൈൻ റളിയല്ലാഹുവിന്റെ തലയും എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. മഹാനവറുകൾ ചോദിച്ചു, അല്ല മനുഷ്യ, ഇതാരുടെ തലയാണ്? അവര് പറഞ്ഞു, മകൻ ഹുസൈനിന്റെ തലയാണ്. ഈ പുരോഹിതനായ മനുഷ്യൻ പറഞ്ഞു, എന്റെ നേതാവിന്റെ പേരക്കുട്ടിയുടെ തലയായിരുന്നു ഇത്, എങ്കിലോ ഇതിനെ ഇങ്ങനെ അപമാനിക്കാൻ ഞാൻ സമ്മതിക്കുമായിരുന്നില്ല. അവസാനം വൈകുന്നേരമായപ്പോ ഈ മനുഷ്യൻ അവരെ സമീപിച്ചുകൊണ്ട് പറഞ്ഞുവല്ല, നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ദിവസം ആ തലേവദാദിന് പൂർണമായ സംരക്ഷണം നൽകിയിട്ട് അതിനെ എല്ലാ നിലക്കും സംരക്ഷിച്ചുകൊണ്ട് ഞാൻ ഇന്ന് സൂക്ഷിച്ചുകൊള്ളാം, നിങ്ങൾ അനുവാദം തരുമോ നാളെ രാവിലെ നിങ്ങൾക്ക് തിരിച്ചു തരാമെന്ന് പറഞ്ഞപ്പോ ഇതിനെ എന്താണ് ചെയ്യേണ്ടതെന്നറിയാത്ത ആ മനുഷ്യന്മാർ ആ
തീവ്രവാദികൾ, ആ കാട്ടാളന്മാർ. അതാ ആ മനുഷ്യന്റെ കയ്യിൽ നാളെ രാവിലെ ഞങ്ങൾക്ക് തിരിച്ചേൽപ്പിക്കണമെന്ന് തിരിച്ചു അതാ പറഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ്. അവസാനം അന്ന് രാത്രിയിൽ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ് പവിത്രമായി സൂക്ഷിച്ചുകൊണ്ട് ആ പുരോഹിതനായ മനുഷ്യൻ ഒരു മേശപ്പുറത്ത് നല്ലൊരു മുസല്ല വിരിച്ചു, അല്ലെങ്കിൽ നല്ലൊരു വിരിപ്പ് വിരിച്ചിട്ട് ആ പരിശുദ്ധമായ തലയങ്ങ് വച്ചു. എന്നിട്ട് കുറേ കഴിയുമ്പോൾ അദ്ദേഹം പറയാണ്, എന്റെ വീട്ടിന്റെ ഉള്ളിൽ വല്ലാത്ത ഒരു കസ്തൂരിയെക്കാള് സുഗന്ധമുള്ള വാസന വരികയാണ്. ഞാനിങ്ങനെ ആ തലയിലേക്ക് ആ മുഖത്തേക്ക് അതിന്റെ രക്തപ്പാടികളൊക്കെ തുടച്ചു വൃത്തിയാക്കി ഞാനതിലേക്ക് ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുമ്പോ എന്റെ മനസ്സ്, എന്റെ കണ്ണ് ആ മുഖത്തിൽ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല. വല്ലാത്ത ഒരു പ്രഭ എനിക്ക് അനുഭവപ്പെടുകയാണ്. ഉടനെ ഞാൻ അതിന്റെ സമീപത്ത് പോയിരുന്നു കൊണ്ട് കൊറേ സമയം അങ്ങ് ആ മുഖത്തേക്ക് തന്നെ നോക്കിയപ്പോ അറിയാതെ ആ നെറ്റിത്തടമൊന്ന് ഞാൻ ചുംബിച്ചു പോയി. ആ നെറ്റിത്തടത്തിലേക്കൊരു ചുംബനം കൊടുക്കേണ്ട താമസം എന്റെ മനസ്സ് വല്ലാതെ അങ്ങ് തടുത്തു പോയി. ഒരു ചെറിയ ഉറക്കം വരുന്നത് പോലെ അനുഭവപ്പെട്ട് ഞാൻ അതിന്റെ സമീപത്ത് തന്നെ ഒന്ന് മയങ്ങി. മയക്കത്തിലതാ ഒരു നല്ല പൂ, നല്ല സുഗന്ധം, നല്ല സുമുഖനായ സൂര്യശോഭയുള്ള പരിശുദ്ധമായ ഒരു മുഖത്തിന്റെ ഉടമ അതാ എന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നു. ഞാൻ എന്റെ കണ്ണുകൊണ്ട് അതുപോലെയുള്ളൊരു പ്രകാശം കണ്ടിട്ടില്ല, അതുപോലെയുള്ളൊരു സൗന്ദര്യം കണ്ടിട്ടില്ല. കനവിലങ്ങ് വരുന്നു, വന്നുകൊണ്ട് എന്നോട് പറയുന്നു, എന്റെ പേരക്കുട്ടിയായ ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബി ത്വാലിബിന്റെ പരിശുദ്ധമായ തലയെ ബഹുമാനിച്ചുകൊണ്ട് അതിന് ചുംബനം നൽകിയ നിങ്ങൾ ഇനി നരകത്തിലേക്ക് പോയിക്കൂടാ, നരകത്തിൽ കടന്നുകൂടാ, അതുകൊണ്ട് ഹിദായത്തിലേക്ക് വന്നുകൂടേ. അതാ ആ പൂമുഖം കണ്ടാൽ ആരാണ് ആ വാക്കുകൾ വിശ്വസിക്കാതിരിക്കുക. നിങ്ങൾക്ക് കടക്കാനുള്ള സ്വർഗത്തിന്റെ കൊട്ടാരം ഇതാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ് ആ മനുഷ്യൻ പറയുന്നു. ഞാൻ അപ്പോൾ തന്നെ അതിന്റെ ഡിമാൻഡ് ചോദിച്ചു, എനിക്ക് കലിമത്തു ഷഹാദ ഉച്ചരിച്ചു തന്നു. ഞാൻ അങ്ങ് കലിമ ഉച്ചരിച്ചു, അതോടുകൂടെ ഞാൻ അങ്ങ് ഉറക്കിൽ നിന്ന് നെട്ടി. എന്റെ റൂം മുഴുവനും പ്രകാശമാണ്, വല്ലാത്ത സുഗന്ധമാണ്. ഓ മുഅ്മിനീങ്ങളെ, തങ്ങന്മാരുടെ അധ്യക്ഷ പീഠം അലങ്കരിക്കുന്ന മഹാനാണ് സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന. അവരുടെ നെറ്റിത്തടത്തിലേക്കൊരു ചുംബനം കൊടുത്തത് കൊണ്ട് അതാ കാലാകാലം നരകത്തിൽ കിടക്കേണ്ട മനുഷ്യന് അല്ലാഹു ഹിദായത്ത് കൊടുത്തിട്ടില്ലേ. അതുകൊണ്ട് വലിയൊരു ഭാഗ്യമാണ് അല്ലാഹു നമുക്ക് തന്നിട്ടുള്ളത്. വലിയ അസറുള്ള ദുആക്ക് ഇജാബത്തുള്ള, വലിയ നിലക്ക് സ്വലാത്ത് കൊണ്ട് ശുഹലായി, അതാ നൂറുകണക്കിന് രോഗികൾക്ക് പ്രശ്നത്തിന്റെ പരിഹാരം,
മുത്തുനബിയുടെ സ്വലാത്തിലൂടെ പച്ചവെള്ളം മന്ദിരിച്ചു കൊടുത്ത് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് വലിയ നിലക്ക് ഈ കേരളക്കരയിൽ ബോധ്യപ്പെട്ടിട്ടുള്ള ഇന്ത്യ രാജ്യത്തിലുള്ള ഈമാനുള്ളവർക്ക് സംശയമില്ലാത്ത വന്യരായ സയ്യിദവറുകളുടെ നാട്ടുകാരാണ് നമ്മൾ. അൽഹംദുലില്ലാഹ്, അവരെ നേതൃത്വം നമ്മുടെ നാടിന് കിട്ടിയല്ലോ, അവരെ ദുആക്ക് കൂടാൻ നമുക്ക് അല്ലാഹ് അവസരം തന്നല്ലോ. സഹോദരങ്ങളെ, ഇല്ലാ കഥകൾ പറഞ്ഞുകൊണ്ട് പരത്തേണ്ടുന്നൊരാവശ്യം ഇന്ന് അൽഹംദുലില്ലാഹ് സയ്യിദുന ബായാറതങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പാവപ്പെട്ട ഈ മുത്തല്ലിമ ഇവിടേക്ക് അതാ വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്വലാത്തു മജ്ലിസ് തുടങ്ങുന്ന സമയോ അൽഹംദുലില്ലാഹ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ബായാറിലും ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഞാൻ വന്യരായ തങ്ങളുപ്പാപ്പയെ പരിചയപ്പെട്ടത്. എന്റെ നാട് സൂഫി ഷഹീദ് തങ്ങളെ നാടാകുന്ന കൊടക് ജില്ലയിലെ കർണാടകയിലെ എരുമാട്ടുകാരനായ ഞാൻ മലപ്പുറം ജില്ലയിലെ നിങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് എനിക്കെന്തെങ്കിലും പറഞ്ഞു പോകേണ്ടവനല്ല. നിങ്ങളോട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, എന്റെ നാട്ടിലെ ഏറ്റവും വലിയ അനുഭവമല്ലേ നമ്മുടെ മുമ്പിലുള്ളത്. അൽഹംദുലില്ലാഹ്, അതുകൊണ്ട് തന്നെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് നമ്മളുടെ ബന്ധം കൂട്ടിയുറപ്പിച്ചത്, ബായാറ് സ്വലാത്ത് പരിചയപ്പെട്ടത്, മയ്യത്ത് പോലെ സദാ മംഗലാപുരത്തെ ശാന്തരാമൻ ഷെട്ടി എന്ന് പറയുന്ന വിദഗ്ധനായ ഡോക്ടർ, കൈയൊഴിഞ്ഞ ഉമറെന്ന് പറയുന്ന കൂട്ടുകാരനെ അതാ മയ്യത്ത് പോലെ എടുത്തു കൊണ്ടുപോയി കിടത്തിയിട്ട് ബായാറ് തങ്ങളുടെ വായിൽ നിന്ന് പറഞ്ഞു, ഉമറേ നിനക്കൊന്നും പറ്റിയിട്ടില്ല, സ്വലാത്തിന് വന്നോ. വയറൊക്കെ വീർത്തിട്ട് ആളുകളൊക്കെ അതാ യാത്ര ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയ എന്റെ തൊട്ടയൽവക്കത്ത് താമസിക്കുന്ന, കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് ഞാൻ ഉമറിനെ കണ്ടപ്പോ ഇൻഷാ അല്ലാഹ് അടുത്ത ബായാറ് സ്വലാത്തിന് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഉമറെന്ന ചെറുപ്പക്കാരൻ അദ്ദേഹം എഴുന്നേറ്റ് നിന്നത് ഒന്നും രണ്ടും മൂന്നും സ്വലാത്ത് കഴിഞ്ഞെന്ന് മാത്രമല്ല, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഇന്ന് എല്ലാ നിലക്കും സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും അതുപോലെയുള്ള കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്നതോടൊപ്പം സ്വന്തമായി വാഹനം ഓടിച്ച് നല്ല ആഫിയത്തോടെ ജീവിക്കുന്നുണ്ട്. അതാണ് ഞാൻ ബായാറ് സ്വലാത്ത് പരിചയപ്പെടാനുണ്ടായ കാരണമെന്ന് ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് എന്റെ മുമ്പിലുള്ള ആദ്യത്തെ ഒരു പോയിന്റാണ്. ഞാൻ ഇവിടെ സമയമില്ലാത്തത് കൊണ്ട് അത് മാത്രം ഓർമ്മപ്പെടുത്തിയതാണ്. ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഈ നാട്ടിലേക്ക് പലപ്പോഴും പല ആവശ്യത്തിനും വന്നപ്പോ അൽഹംദുലില്ലാഹ് വന്യരായ തങ്ങൾ വെള്ളം മന്ത്രിച്ചു കൊടുത്ത് അതാ പാമ്പിന്റെ വിഷം ഇറങ്ങി കിട്ടിയ ആളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാൻസർ മാറിയ ആളുകളെ പരിചയപ്പെട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അത് അല്ലാഹു ഇഷ്ടമുള്ള ആളുകൾക്ക് അല്ല കൊടുക്കുന്ന വലിയ പവറാണ് കേട്ടോ. അതിനെ ചോദ്യം ചെയ്യാ, അതിനെ നമ്മൾ ഇല്ലാതാക്കി കളയാ. എന്നെ പോലെ നിങ്ങളെ പോലെയുള്ള ഏതെങ്കിലും ആളുകൾക്ക് സാധിക്കുന്നതല്ല, അത് പടച്ചവൻ ചെയ്തു കൊടുത്ത അനുഗ്രഹമാണ് കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാരുടെ വഴിയിൽ അടിയുറച്ചു നിന്നുകൊണ്ട്, സദാത്തുക്കളുടെ പിന്നിൽ അടിയുറച്ചു നിന്നുകൊണ്ട്, അജയ്യമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് സജീവമാകാൻ എല്ലാത്തിലും ഉപരി ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ ഈമാനോടെ മരിക്കാൻ
അല്ലാഹു വരിക്കു വെച്ചിട്ടുള്ള പരാഭാരം പോലെയുള്ള സ്വർഗം കരസ്ഥമാക്കാൻ പോരാ പോരാ. ആ സ്വർഗത്തിൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാമീപ്യം കിട്ടാൻ അവിടുന്ന് അല്ലാഹുവിന്റെ ലിഖാ കണ്ട് സന്തോഷിക്കുന്ന ആ ഒരു വലിയ സന്തോഷത്തിൽ പങ്കാളികളാകാൻ റബ്ബേ നീ ഞങ്ങൾക്ക് കാരണമാക്കി തരണോ റഹ്മാനേ. എന്റെ ഭാര്യക്കൊരു നടുവേദനയായിട്ട് ഏകദേശം കാണിക്കാത്ത ഡോക്ടർമാരില്ല. വളരെ പ്രയാസമുള്ള സമയത്ത് വളരെ തിരക്കിന്റെ ഇടയിൽ പോയിട്ട് ഞാൻ വന്നിരായ തങ്ങളോട് ബയാറിൽ സ്വലാത്തിന്റെ അവസരം അല്ലാത്ത സമയത്ത് തങ്ങൾ കുറച്ചൊക്കെ വിഷയങ്ങൾ പറഞ്ഞ് ദിക്റൊക്കെ ചെല്ലാൻ കൊടുക്കും. സ്വലാത്തിന്റെ അന്നാകുമ്പോ പിന്നെ തിരക്കിന്റെ ഇടയിൽ വെള്ളം വന്തിരിച്ചിട്ട് സലാമത്താകട്ടെ സ്വലാത്തിന് കൂടിക്കോളി എന്ന് മാത്രമേ പറയുള്ളൂ. അല്ലാത്ത സമയത്ത് ഇന്നിപ്പോ ഇവിടെയുള്ളത് പോലെ ബായാറിൽ വന്നുകൊണ്ട് പതിനായിരക്കണക്കിന് ആളുകൾ ക്യൂ നിൽക്കുന്ന കൂട്ടത്തിൽ നിന്ന് പോയി വിഷയം പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു സ്വലാത്തിന് കൂടിക്കോട്ടെ മൂന്ന് സ്വലാത്തിന്, എന്നിട്ട് വെള്ളം മന്തിരിച്ചു തന്നു അൽഹംദുലില്ലാ. ആ നടുവേദന പിന്നെ വന്നിട്ടില്ല. ഞാൻ ഇത് പറയുന്നത് നൂറുകണക്കിന് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ, എല്ലാവരുടെ പേരും നിനക്കറിയാ. പ്രിയപ്പെട്ട കൂട്ടുകാര് പലതും പറഞ്ഞു അതാ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ സ്റ്റേജിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് ഫോൺ വിളിച്ചുകൊണ്ട് അതാ കാസർഗോഡ് ജില്ലയിൽ വന്നാൽ നിങ്ങൾക്കറിയാ 10-20 കൊല്ലമായി തെങ്ങിൽ നിന്ന് വീണുകൊണ്ട് അരയുടെ ഭാഗം തളർന്നു കിടക്കുന്ന അന്തു പൊയ്യത്തുവേൽ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരനുണ്ട്. കിടന്ന കിടപ്പിൽ നിന്ന് സോഷ്യൽ മീഡിയയിലൂടെ അതാ മറ്റുള്ള പ്രവർത്തനങ്ങളിലൂടെ അഖിലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തനം നടത്തുന്ന കൂട്ടുകാരൻ പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എന്റെ കൂടെ എന്റെ കൂട്ടുകാരൻ താജുദ്ദീൻ നെല്ലിക്കട്ട എന്നൊരു സഹോദരൻ വന്നിട്ടുണ്ട്. അല്ലാഹുവേ നീ അവരുടെയൊക്കെ ബിസിനസ്സിലും ഏർപ്പാടിലൊക്കെ ബർക്കത്ത് ചെയ്യണമല്ലാ. ബഹ്റൈനിൽ നിന്ന് ഷാഹുൽ ഹമീദ് എന്ന ചെറുപ്പക്കാരൻ എപ്പോഴും വിളിച്ച് പറയാറുണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് അല്ലാ അല്ലാ സല്ലു അലൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ഒരു വലിയ ഒരു ലിങ്ക് തന്നെ ഉണ്ടാക്കി ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു ആധികാരികമായ ബന്ധം നിലനിർത്തുന്ന അത്തരം ചെറുപ്പക്കാർക്കൊക്കെ നീ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണമല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും മഹാന്മാരായ സദാത്തുക്കളോട് തങ്ങന്മാരോട് നിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്തിനോടുള്ള ബന്ധം നിലനിർത്തി തരണമല്ലോ. അർഹമുർ റഹീമായ റബ്ബേ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോ ഞങ്ങളുടെ വാക്ക് കേട്ടുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയ മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിലും അവരുടെ ബർക്കത്ത് കൊണ്ട് ആ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ദുനിയാവിൻ്റെതും ആഖിറത്തിൻ്റെതും നിറവേറ്റി തരണമല്ലോ. ഉത്തരേന്ത്യയിൽ മദ്യവിശ്രമം കൊള്ളുന്ന അല്ലാമാ റസാ ഖാനുൽ ബറൈൽവി റഹ്മഹുല്ലാഹ് അവിടുന്ന് പറഞ്ഞതുപോലെ അവസാനം ഈ ലോകത്തോട് വിട പറയുമ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞില്ലേ, നിങ്ങൾ എന്റെ മയ്യത്ത് കൊണ്ടുപോയി പള്ളിക്കാട്ടിൽ വെക്കുന്ന സമയത്ത് എന്റെ ഖബറ് എല്ലാവർക്കും 6 അടിയാണ് വെക്കേണ്ടത്, പക്ഷേ എനിക്ക് 1 അടി കൂടി താഴ്ത്തി വെച്ചു തരണം, അഥവാ അത് 7 അടിയാക്കി കൊള്ളട്ടെ. കാരണം എന്റെ ഹബീബായ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതാ രൂപം കാണിച്ചുകൊണ്ട് എന്റെ ഹബീബായ തങ്ങളെ ഹാജറാക്കിയിട്ട് മൻ ഹാദർ റസൂൽ എന്ന് ചോദിക്കപ്പെടുമല്ലോ. ആ സമയത്ത് എന്റെ ഹബീബിനെ കാണുമ്പോ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഹാദർ
الرجل الذي آمنت بالغيب ഞാൻ വിശ്വസിച്ച എന്റെ ഹബീബാണിതെന്ന് എനിക്ക് തിരിച്ചു പറയാം, എനിക്ക് ഹബീബിന്റെ ബഹുമാനം പറയാം, ഹബീബായ തങ്ങളെ ആദരിക്കാൻ എനിക്കതൊരു അവസരമാകുമെന്ന് ഇഷ്ഖ് കൊണ്ട് പറഞ്ഞു പോയ അല്ലാമാ റസഖാനുൽ ബറൈൽവി റഹ്മഹുല്ലാ സ്വഹീഹുൽ ബുഖാരിക്ക് മാത്രം 12 വള്യമുള്ള ശറഹ് എഴുതിയ ഇന്നും ബറൈൽവി ഷരീഫിലേക്ക് പോയാ അതാ ഇഷ്ഖ് ഖൽബിലുള്ള ഒരാളും ആ മഖ്ബറയുടെ പരിസരത്ത് കരയാതിരിക്കില്ല. അവരെ പേരക്കുട്ടിയായ ബഹുമാനപ്പെട്ട മുഫ്തി മുഖ്താർ ബറൈൽവി എന്ന് പറയുന്ന താജു ശരിയ എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയൊരു ആലിമിയെടുത്ത് വഫാത്തായി പോയല്ലോ. അല്ലാഹു വരെ ദരജ ഉയർത്തിക്കൊടുക്കട്ടെ. അതുപോലെ തന്നെ പരിശുദ്ധമായ ദിൽഖൈദ മാസമാണിത്. ഖുതുബുൽ ഇർശാദ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ടിന്റെ മാസമാണ്. അതുപോലെ തന്നെ ഖുതുബു സുൽത്താൻ ഇബ്രാഹിം ബാദുശല്ലി റവാഡി റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ടിന്റെ മാസമാണ്. നിരവധി മഹാന്മാർ അന്ത്യതാ വഫാത്തായ മാസമാണ്. അതുപോലെ നമ്മുടെ കൂട്ടുകാര് പലരും മരണപ്പെട്ടു പോയ ദിവസമാണ്. നമ്മുടെ കൂട്ടുകാരുടെ ഉമ്മമാരും കുടുംബക്കാരും മരണപ്പെട്ടു പോയ ദിവസമാണ്. അതുപോലെ കാസർഗോഡ് ജില്ലയിലെ മുൻ SSF ജില്ലാ സെക്രട്ടറി ആയിരുന്ന താജുദ്ദീൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇന്നലെ മരണപ്പെട്ടു പോയി. റബ്ബേ, എല്ലാവരുടെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ കൂട്ടുകാരൻ താജുദ്ദീനിന്റെയും ഖബറിടം നീ വിശാലമാക്കണം റഹ്മാനേ. അഖിലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരായ പലരും കണ്ണൂർ ജില്ലയിലെ പഴശ്ശി ഉസ്താദിന്റെ നാടിന്റെ പരിസരത്ത് തീയെടുത്ത് വെട്ടേറ്റ് ഷഹീദായ പ്രിയപ്പെട്ട കൂട്ടുകാരന് ശുഐബ് അടക്കമുള്ള ഒരുപാട് കൂട്ടുകാര് കർണാടകയിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പാവപ്പെട്ട ഞങ്ങളോട് അതാ ഒരുപാട് നിലക്ക് ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുള്ള കൂട്ടുകാര് എല്ലാവർക്കും നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടണമല്ലോ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു വസല്ലം ബറക അലാ സയ്യിദിനാ മുഹമ്മദിൻ വാലിഹി വസ്വഹ്ബിഹി അജ്മഈന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും.